നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ടെൻസിലേക്കാണ്. ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ടെൻസിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ മുമ്പ് കൺകോഡ് എന്നുള്ള ക്ലാസ് എടുക്കുമ്പോഴേ പറഞ്ഞിരുന്നു, കൺകോഡിൻ്റെ ഭാഗത്തു നിന്നും ടെൻസിൻ്റെ ഭാഗത്തു നിന്നും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അത് ഏതാണ് എങ്ങനെയാണ് വരുന്നതെന്ന് ആദ്യം തിരിച്ചറിയണം. ടെൻസിൻ്റെ ഭാഗത്തു നിന്നാണോ ക്വസ്റ്റ്യൻ പി എസ് സി ഉദ്ദേശിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ കൺകോഡിൻ്റെ ഭാഗത്താണോ. അല്ല, ആദ്യം നമ്മൾ പഠിച്ചു വരുമ്പോൾ ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു, കൺകോഡ് എന്താ പറഞ്ഞിരിക്കുന്നത്, പ്രസൻറ്റ് ടെൻസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ടെൻസിൽ പ്രസൻറ്റ് ടെൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ മതിയായിരിക്കും. എന്നാൽ ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിക്കുമ്പോൾ മറ്റുള്ള എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് വരുന്നുണ്ട്. വില്ല്, ഷാൽ, ഹാവ്, ഹാസ്, ഹാഡ്, ഹാഡ് ബീൻ, സിൻസിൻ്റെ ഫോം, ഫോറിൻ്റെ ഫോം, ഇതൊക്കെ ചോദിക്കുമ്പോൾ ടെൻസിൻ്റെ ഭാഗത്താണ്. ക്വസ്റ്റ്യൻ ഇനി വരുള്ളൂ, നമുക്കൊരു സെൻറ്റൻസ് തരും. ആ സെൻറ്റൻസിൽ രണ്ട് തരം ക്വസ്റ്റ്യൻസാണ് ടെൻസിൻ്റെ ഭാഗത്ത് നിന്ന് സാധാരണ ചോദിക്കുക. ഒന്ന് പ്രധാനപ്പെട്ട പഴയ ക്വസ്റ്റ്യൻസ്, സെൻറ്റൻസ് തന്നിട്ട് സെൻറ്റൻസിൽ വെർബിൻ്റെ ഫോമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോമോ ഡാഷ് ഇട്ട് തരും. ആ ഡാഷ് ഇട്ട് തരുന്ന ഭാഗത്ത് ഏത് ടെൻസാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള സാധനം ഉണ്ടായിരിക്കും. ഒരിക്കലും ഡയറക്റ്റ് സിമ്പിൾ പ്രസൻറ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ സിമ്പിൾ ഫ്യൂച്ചറോ സിമ്പിൾ പാസ്റ്റ് ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. പ്രധാനമായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, അങ്ങനെ ഹാസ് ഓർ ഹാവ്, ഹാഡ് എന്നൊക്കെ വരുന്ന കുറച്ച് അൽക്കുലത്ത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് ആ രീതിയിൽ പി എസ് സി ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാൻ സാധിക്കുന്നത്. പിന്നെ തന്നെയല്ല, സിമ്പിൾ പാസ്റ്റെന്നും സിമ്പിൾ പ്രസൻറ്റെന്നും ചോദിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് പറയല്ല കേട്ടോ. അതൊന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്, അതിനും കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അതിലേക്ക് നമ്മൾ ജസ്റ്റ് കടന്നു പോകുന്നു. ഇപ്പോൾ ടെൻസ് ശരിക്കും പഠിക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് മലയാളത്തിൻ്റെ അതേപോലെ തന്നെയാണ് കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഗ്രാമർ വ്യാകരണം വരുന്നത്. മൂന്ന് കാലങ്ങൾ, അത് ഏത് സമയമായാലും നമുക്ക് മാറ്റമില്ലല്ലോ. നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന വർത്തമാനകാലം അല്ലെ, ഭൂതകാലം, ഭാവികാലം, അല്ലെങ്കിൽ ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. പ്രയർക്കിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂതകാലം കഴിഞ്ഞു പോയത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർത്തമാനകാലം, പിന്നെയുള്ളത് ഈ പറഞ്ഞ ഫ്യൂച്ചർ ടെൻസ് എന്ന് നമ്മൾ പറയുന്ന ഭാവികാലം. അപ്പോൾ നമ്മൾ ഒന്നും കൂടിയും ഇതിലെ ഓരോ കാലം എന്തിനാണ് കുറച്ചെന്ന രീതിയിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുമ്പോൾ ശരിക്കും 12 ടെൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മൂന്നെണ്ണമായിട്ട് നമ്മൾ ശരിക്കും തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയണേ പ്രസൻറ്റ് ടെൻസ്, ആദ്യത്തെ പറയണേ പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം, പാസ്റ്റ് ടെൻസ്, ഭൂതകാലം, ഫ്യൂച്ചർ ടെൻസ്, ഭാവികാലം. ഇനി ഓരോ ടെൻസും എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബോക്സ് എഴുതിയിട്ട് ഈ 12 സെൻറ്റൻസും നിങ്ങൾക്ക് തന്നെ ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതിയിട്ട്, ഇതിപ്പോൾ ഞാനിപ്പോൾ ഐ റൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു, വളരെ സിമ്പിളായിട്ടൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 12 ഫോമുകൾ നമ്മൾ എഴുതുന്നുണ്ട്, അത് നിന്ന് ശരിക്കും നമുക്ക് പഠിക്കാൻ പറ്റും. അങ്ങനെ എഴുതി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വേറൊരു സെൻറ്റൻസ് എടുത്തിട്ട് നിങ്ങൾക്കത് എഴുതാൻ പറ്റുന്നുവെങ്കിൽ നിങ്ങളെല്ലാ ടെൻസും ബേസ് ഒരു 80% പഠിച്ചു കഴിഞ്ഞു. ഇനി അതിന്ന് വരുന്നത് എന്താണെന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം വരുന്നത് പ്രസൻറ്റൻസ് ആണ്. പ്രസൻറ്റൻസിൽ ആദ്യം വരുന്നത് ഐ റൈറ്റ് എന്നുള്ളതാണ്, ഞാൻ എഴുതുന്നു അല്ലേ. ഐ റൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുതുന്നു. ആ പ്രസൻറ്റൻസ് എന്താ പറയുന്നത്, നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, ജസ്റ്റ് ചെയ്യുന്ന വർത്തമാനകാലത്തിൽ നമ്മൾ ജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെ സാധാരണയായിട്ടാണ് പ്രസൻറ്റൻസിൽ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയുന്നത്. ആ സിമ്പിൾ പ്രസൻറ്റിനെ ഷോർട്ട് ചെയ്തിട്ടാണ് നമ്മളവിടെ എസ് പി എന്നുള്ള രീതിയിൽ എഴുതിയിരിക്കുന്നത്, സിമ്പിൾ പ്രസൻറ്റ്. അങ്ങനെ കാണുക, ഐ റൈറ്റ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ അതിൻ്റെ മലയാളം എഴുതി വയ്ക്കുക, ഐ റൈറ്റ് എന്താ, ഞാൻ എഴുതുന്നു. അപ്പോൾ ആ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് നോക്കുക. ആ സെൻറ്റൻസിൽ നോക്കി നോക്കിയേ, ഞാൻ പറഞ്ഞൊരു സെൻറ്റൻസ് ആണത്. എന്തൊക്കെയുള്ള സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ല, എന്തോ ഒബ്ജക്റ്റ് എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് നമ്മൾ വെർബിനോട് ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുമെങ്കിൽ അതാണ് ഒബ്ജക്റ്റ്, ട്രാൻസിറ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സകർമ്മക ക്രിയകൾ എന്ന് പറയുന്ന ട്രാൻസിറ്റീവ് വെർബുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെ എഴുതുന്ന ഇതാവണമെന്നില്ല, നമുക്ക് സെൻറ്റൻസ് കംപ്ലീറ്റ് ആണ്. ഞാൻ എഴുതുന്നു, ഞാൻ എന്ത് എഴുതുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഉത്തരം പറയാം, ഞാൻ നോവൽ എഴുതുന്നു അല്ലേ, ഐ റൈറ്റ് എ നോവൽ. അപ്പോൾ അത് ഒബ്ജക്റ്റായി, നോവൽ എന്ന് പറയുന്നത് ഒബ്ജക്റ്റായി. അതില്ലെങ്കിൽ ഇവിടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയില്ലേ. അപ്പോൾ ഐ റൈറ്റ് എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് കംപ്ലീറ്റായി, ഞാൻ എഴുതുന്നു. അപ്പോൾ അവിടെ ആ വെർബ് ഏതാ നോക്കുക. ഞാൻ പറഞ്ഞു ടെൻസുകളിൽ ചോദിക്കുമ്പോൾ വീണ്ടും പറയുന്നു, ടെൻസുകളിൽ നിന്ന് പി എസ് സി ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് വെർബ് എന്താന്നുള്ളതാണ്. നമ്മൾ ടെൻസ് എന്താന്നുള്ള അക്കാഡമിക് ലെവലിലേക്ക് ഒന്നും പോകുന്നില്ല. ടെൻസ് എന്ന് ചോദിക്കാനുള്ളത് ആകെ ചോദിക്കുന്നത് വെർബ് എന്താണ്, എന്താണ് വെർബ്. നമ്മൾ ഇവിടെ വെർബ് എന്താണ്, റൈറ്റ്, എഴുതുന്നു. എഴുതുന്നു എന്ന് പറയുന്ന ആളാണ് വെർബ്, നമ്മൾ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെർബിൻ്റെ പ്രസൻറ്റ് ടെൻസിലെ ഫോം നമ്മൾ കൺകോഡിൽ പഠിച്ചിരുന്നു, എന്തായിരുന്നു, ഡു ഫോം അല്ലേ, ഡു ഓർ ഡസ് ഫോം. ഇവിടെ ഐ റൈറ്റ് ആയതുകൊണ്ട് ഐ എന്താ നമ്മൾ പഠിച്ചിരുന്നു, പ്ലൂരൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഡു ഫോം മാത്രം മതി അല്ലേ. പ്ലൂരൽ ഫോം ആയതുകൊണ്ട് റൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ഡു ഫോം മാത്രം മതി അല്ലേ. ഹരി എന്ന് പറയണമെങ്കിലോ, ഹരി റൈറ്റ് എന്നാണോ പറയുക, അല്ല, ഹരി റൈറ്റ്സ്. അപ്പോൾ അവിടെ ഡസ് ഫോം. അപ്പോൾ ഏതും തരത്തിൽ വേണമെങ്കിൽ സൗകര്യപൂർവ്വം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഡു ഓർ ഡസ് പ്ലസ് എന്താ ആ വി വൺ എന്ന് കാണിക്കുന്നത്. വി വൺ ഒക്കെ നമ്മൾ പഠിച്ച ഭാഗമാണ് വെർബിൻ്റെ ഫസ്റ്റ് ഫോം അല്ലേ. വെർബിൻ്റെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞത് തന്നെ റൈറ്റ് തന്നെ. വെർബിൻ്റെ സെക്കൻഡ് ഫോം എന്താ, റൈറ്റിൻ്റെ സെക്കൻഡ് ഫോം എന്താ, റോട്ട് അല്ലേ. തേർഡ് ഫോം എന്താ, റിട്ടൺ.
അങ്ങനെ കുറച്ച് വെർബുകൾ എന്താണെന്നുള്ള മൂന്ന് ഫോമുകൾ പഠിച്ചു വെക്കുക. ഈ കാര്യങ്ങളും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ടെൻസ് ഓക്കെ. അപ്പോൾ ഐ റൈറ്റ് മലയാള രീതിയിൽ എന്താ ഞാൻ എഴുതുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് വർത്തമാനകാലത്തിൽ ചെയ്യുന്നൊരു കാര്യമാണ്. രണ്ടാമത് എന്താ ഐ എം റൈറ്റിംഗ്, അതും സിമ്പിൾ അല്ല, മറ്റേ പ്രസന്റ് ടെൻസിൽ പറയുന്ന കാര്യം തന്നെയാണ് ഐ എം റൈറ്റിംഗ്. അപ്പോൾ അതിലെന്താ വ്യത്യാസം വരുന്നത്? ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, നിലവിലിപ്പോൾ ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. മനസ്സിലായോ? ഞാനിപ്പോൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ നിർത്തിയിട്ട് വേറെ വർത്തമാനത്തിലല്ല പറയുന്നത്, ഞാൻ ഇപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ആ പ്രോസസ്സ് മുറിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴാണ് ഐ എം റൈറ്റിംഗ് എന്ന് പറയുന്നത്. അത് അങ്ങനെ പറയുന്ന കാര്യങ്ങളെന്നെ നമ്മൾ ഐ എൻ ജി ഫോം വെച്ചിട്ടാണ് ചെയ്യുക. അതിന് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാണ് പറയുക. എന്താ അപ്പോൾ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ ആളാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഐ എം റൈറ്റിംഗ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് എൻ്റെ ഷോർട്ട് ഫോമാണ് പി സി. അപ്പോൾ അവിടെ ആരൊക്കെ വന്ന് നോക്കിക്കുക, ആ സെൻറ്റൻസ് ആദ്യം നോക്കുക. സബ്ജക്റ്റ് ഉണ്ട്, സബ്ജക്ട് നമ്മൾ വീണ്ടും എടുത്തെഴുതേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്തായാലും പ്രധാനം, നമുക്ക് ആരെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്കിതിൽ ആവശ്യം വെർബിനെയാണ്. വെർബുകൾ ഉണ്ടോ നോക്കുക, ഇല്ലെങ്കിൽ സഹായക ക്രിയകൾ എടുക്കുക. ഞാൻ പറഞ്ഞില്ല ഒരു സെൻറ്റൻസിനെ പൂർത്തീകരിക്കണമെങ്കിൽ വെർബ് ആവശ്യമായേ തീരൂ. വെർബില്ലെങ്കിൽ, ഒബ്ജക്റ്റ് ഇല്ലെങ്കിലും പിന്നെയും കുഴപ്പമില്ല, വെർബില്ലെങ്കിൽ പിന്നെ സെൻറ്റൻസ് ഇല്ല. ഈ വെർബ് ഡയറക്റ്റ് വെർബ് ആവണമെന്നുണ്ടോ? ഇല്ല, സഹായക ക്രിയകൾ വരാം അല്ലേ. ഏതൊക്കെ സഹായക ക്രിയകൾ എന്ന് പറഞ്ഞാൽ ഈസ്, ആം, വീണ്ടും പറഞ്ഞിരിക്കുന്നു, ഈസ്, ആം, ആറ്, വാസ്, വെയർ അല്ലേ. പിന്നെ ഏതാ, വില്ല്, ഷാല്, ഷുഡ്, ക്യാൻ, കുഡ്, ഓട്ടു, ഡയറക്റ്റു, മൈറ്റു അല്ലേ, മൈറ്റ്. പിന്നെ ഏതൊക്കെയാ, നീഡ്, ഡു, ഡസ്, ഡിഡ്. ഇങ്ങനെ നമ്മൾ എണ്ണെടുക്കുകയാണെങ്കിൽ ഒരു 24 സഹായക ക്രിയകൾ. വീണ്ടും പറയുന്നു, അത് ഏതാ നോക്കുക. ഇതിലേതാ, ഐ ആം റൈറ്റിംഗ്. ആം നമ്മളെപ്പോഴും ഐയുടൊപ്പം യൂസ് ചെയ്യുന്നതാണ്, ഐ ആർ എന്ന് പറയില്ല. ഐ ആം റൈറ്റിംഗ് അങ്ങനെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ ഓക്കെ, അത് ഐ ആം റൈറ്റിംഗ്. അപ്പോൾ ഈസ്, ആം, ആർ, അതിലേത് വേണമെങ്കിൽ വരാം. യു ആണെങ്കിൽ യു ആം പറയുമോ? അല്ല, യു ആർ റൈറ്റിംഗ് എന്നേ പറയുള്ളൂ. ഈസ്, ആം, ആർ, പ്ലസ് വി പ്ലസ് ഐ എൻ ജി. നോക്കുക, തേർഡ് കോളത്തിലേക്ക് നോക്കുക. ഈസ്, ആം, ആർ, പ്ലസ് വി പ്ലസ് ഐ എൻ ജി. അപ്പോൾ ഇവിടെ ആം ഉള്ളതുകൊണ്ട് ആം നമ്മൾ യൂസ് ചെയ്തു. അതിന് സൗകര്യപൂർവ്വം നമുക്ക് ഈസോ വേണമെങ്കിലോ, അതെന്ത് വേണമെങ്കിൽ, ഹരി ഈസ് റൈറ്റിംഗ് അങ്ങനെ പറയുള്ളൂ. ഹരി എന്ന് പറയുകയാണെങ്കിൽ ഹരി ഈസ് റൈറ്റിംഗ് പറയുള്ളൂ. യു എന്ന് പറയുകയാണെങ്കിൽ യു ആർ റൈറ്റിംഗ് എന്നേ പറയുള്ളൂ. അപ്പോൾ ഈസ്, ആം, ആർ, അത് ഏതാ സബ്ജക്റ്റ് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പോസ്റ്റ് ചെയ്യുക. വി പ്ലസ് ഐ എൻ ജി, വിയുടെ ഫോം എന്താ? റൈറ്റ്. റൈറ്റിനോടുകൂടി ഐ എൻ ജി ചേർത്ത് കഴിഞ്ഞാൽ ഐ ആം റൈറ്റിംഗ്. അപ്പോൾ ആ ഫോം ഓക്കെ ആയില്ലേ? അപ്പോൾ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആയി. നെക്സ്റ്റ് ഉള്ളത് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഈ പെർഫെക്റ്റ് എന്നുള്ളൊരു വാക്ക് വരുമ്പോൾ അവിടെ ഉറപ്പായിട്ടും കാണേണ്ട ആൾക്കാരാണ് ഹാസ് ഓർ ഹാവ്. മറക്കരുത്, പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു വാക്ക് കാണുമ്പോൾ അവിടെ ഉറപ്പായിട്ടും, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയുന്നില്ല, ഹാസ് ഓർ ഹാവ് പി എസ് സി ഭാഷയിൽ പറയാം, ഹാസ് ഓർ ഹാവ് ഉണ്ടാവുകയാണെങ്കിൽ ഉറപ്പായിട്ട് അത് പെർഫെക്റ്റ് ടെൻസിലായിരിക്കും. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിൻ്റെ പ്രത്യേകത എന്താ? ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. ഐ ഹാവ് റിട്ടൺ, ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ എഴുതിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തിനാണ് ശരിക്ക് ഈ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ. ഞാൻ എഴുതിയിട്ടെന്ന് പറഞ്ഞാൽ കൊല്ലങ്ങൾക്ക് മുമ്പല്ല. അപ്പോൾ നമ്മളോട് എന്തൊരു വർക്ക് ചെയ്യാൻ പറഞ്ഞു, നമ്മളത് കഴിഞ്ഞിരിക്കുകയാണ്, പെട്ടെന്ന് ടീച്ചർ വന്ന് ചോദിച്ചു എഴുതിയിട്ടുണ്ടോ, ഞാൻ എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ ജസ്റ്റ് എടുത്ത് കഴിഞ്ഞേ ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് ഐ ഹാവ് റിട്ടൺ. അത് നോക്കി നോക്കിയാൽ ഹാസ് ഓർ ഹാവ് പ്ലസ് വി ത്രീ. അവിടെ വരുമ്പോൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിയുടെ ഫോം എന്താ? വി ത്രീ ആയി മാറി വെർബിൻ്റെ ഹാസ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹാസ് ഓർ ഹാവിൻ്റെ കൂടെ എപ്പോഴും വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, അതിനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്ന വെർബിൻ്റെ ഫോമുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ വെർബിൻ്റെ മൂന്നാമത്തെ ഫോം, റൈറ്റിൻ്റെ മൂന്നാമത്തെ ഫോം എന്താ? റൈറ്റ്, റോട്ട്, റിട്ടൺ. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ ആ ഫോം മനസ്സിലായില്ലേ? അപ്പോൾ പെർഫെക്റ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ഹാസ് ഓർ ഹാവ് ഉണ്ടായിരിക്കും. ഇവിടെ ഐ സബ്ജക്റ്റ് ആയതുകൊണ്ട് എല്ലാത്തിലും ഞാൻ ഒരേ വാക്ക് സെൻറ്റൻസ് തന്നെയാണ് ഉപയോഗിച്ചത്, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ. ഇപ്പോൾ യു ആണെങ്കിലോ, യു ആണെങ്കിൽ യു ഹാവ് റിട്ടൺ എന്നേ പറയുള്ളൂ. പക്ഷേ വേറെ ഇപ്പോൾ വേറെ ഏതെങ്കിലും പേര്, ഞാൻ നേരത്തെ പറയുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും പേര് ഇപ്പെടുത്തോ, ശിശിര അല്ലെങ്കിൽ ശില്പ, ശില്പ ഹാസ് റിട്ടൺ പോയിട്രി എന്ന് പറയുള്ളൂ. ഹാവ് അല്ല പറയുക അവിടെ, അതെന്താ സിംഗുലർ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവിടെ ഹാസേ വരുള്ളൂ. ഇവിടെ ഐ ഇന്ന് നമ്മൾ പ്ലൂരൽ സബ്ജക്റ്റ് ആയിട്ട് പറയുന്നത്, അതുകൊണ്ട് ഹാവ് അവിടെ വന്നു. അപ്പോൾ ഓക്കെ, ഐ ഹാവ് റിട്ടൺ. ഇനി എന്താ പി പി സി അല്ലേ, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും ആരുണ്ടെന്ന് പറഞ്ഞു, ഹാവ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ഓക്കെ, അത് ഇവിടെയുണ്ട്, ഐ ഹാവ്. അപ്പോൾ ഐ ഹാവ് അത് ഇവിടെയുണ്ട്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആയി. ഇനി ആ കണ്ടിന്യൂസിന് എന്ത് വേണം? നമ്മൾ ഇവിടേക്ക് നോക്കുക, ഐ എൻ ജി ഫോം വേണം. ആ ഐ എൻ ജി ഫോം ഇവിടെയുണ്ട്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നാൽ ആ പറഞ്ഞ കാര്യങ്ങളെ നേരത്തെ ചെയ്ത ഒരാൾ കൂടുതൽ വരും ഹാവ് ഉള്ള കാരണം കൊണ്ട്. ആരാത്? ബീൻ. ബീൻ എന്ന് പറയുന്നതും ഒരവസ്ഥയുടെ ഫോം തന്നെയാണ്, ഡു ഫോം തന്നെയാണ്. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് അങ്ങനെ പറയുള്ളൂ അല്ലേ. ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാവുന്നു, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും, എപ്പോഴോ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. ഐ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയാവുന്നു, അങ്ങനെ എപ്പോഴോ തുടങ്ങിയൊരു കാര്യം ഇപ്പോഴും ചെയ്യുന്നതിനെയാണ് ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ബീൻ ഹാവ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ സാധാരണ സിൻസ് ഫോർ വെച്ചിട്ട് നമുക്കൊരുപാട് ഈ പ്രോബ്ലംസൊക്കെ ചെയ്യാനുള്ളത്. ഇനി അതിൻ്റെ ഐ റോട്ട്,
രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോയി. അപ്പോൾ ആദ്യത്തെ നാലെണ്ണം മനസ്സിലായില്ലേ? അതിൻ്റെ എന്താ, ഹാസ് ഓർ ഹാവോ ബീൻ പ്ലസ് ഐ എൻ ജി. അപ്പോൾ ബീൻ വരുന്നത് ഏതിലാ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വന്ന് ബീൻ ഉണ്ട് ഹാവിൻ്റെ ഒപ്പം. ഹാവ് തന്നെയാണെങ്കിൽ എന്താ, പ്രസൻറ്റ് പെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ. പ്രസൻറ്റിൻ്റെ കേസിൽ പറയുമ്പോൾ ഈ നെക്സ്റ്റ് പാസ്റ്റിൽ വരുമ്പോൾ ഐ റോട്ട് സിമ്പിൾ കഴിഞ്ഞു, അത് വീണ്ടും എസ് പി എന്ന് എന്താ, സിമ്പിൾ പാസ്റ്റ് ആണ്. ഐ റോട്ട്, ഐ റോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി കഴിഞ്ഞ കാര്യമാണ്, ഞാൻ എഴുതി. യെസ്റ്റർഡേ ആവാം, ലാസ്റ്റ് ഇയർ ആവാം, അതെപ്പോഴാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. വ്യക്തമായിട്ടുള്ളൊരു ഭൂതകാലം പറഞ്ഞു തരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. വ്യക്തമായിട്ടുള്ളൊരു ഭൂതകാലം നമുക്ക് പറയുമെങ്കിൽ സിമ്പിൾ പാസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ റോട്ട്, ഞാനത് മുഴുവനാക്കിയിട്ടില്ല എന്നുള്ളൂ. ഐ റോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി. അപ്പോൾ ആ റോട്ട് എന്താ അവിടെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഡു ഡസ് ആണോ? അല്ല, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് അതിൻ്റെ ഡിഡ് ഫോം വന്നു. ഡിഡ് പ്ലസ് വി ടു, വി വൺ അല്ല വി ടു. എഴുതി എന്ന് പറയുമ്പോൾ എപ്പോഴും റോട്ടാ വരുള്ളൂ. നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് പി സി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ ഇവിടുത്തെ? അല്ല, ഇവിടെ വരുമ്പോൾ അത് പാസ്റ്റ് എന്ന് വായിക്കണം കേട്ടോ. പി പാസ്റ്റ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസിന് എന്താ ഞാൻ പറഞ്ഞത്, ചില വേർഡുകൾ കറക്റ്റായിട്ട് പഠിച്ചാൽ മതി, നമുക്കത് കിട്ടും. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ അപ്പോൾ മനസ്സിലാരി വരണം, ഐ എൻ ജി വരണം അല്ലേ. കണ്ടിന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഐ എൻ ജി വരണം. സിം അതേ പ്രസൻറ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ ഈസ് ആം ആറ്. പാസ്റ്റ് കണ്ടിന്യൂസിലാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ഭാഗങ്ങളായിട്ടുള്ള വാസു വേർ, ഇത്രയേ ഉള്ളൂ. കണ്ടിന്യൂസ് എന്ന് പറയുകയാണെങ്കിൽ ഐ വാസ് റൈറ്റിംഗ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണ്, കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, ആയിരുന്നു അതാണ് പറയുന്നത്. അപ്പോൾ എന്താ, വാസ് ഓർ വെയർ പ്ലസ് വി പ്ലസ് ഐ എൻ ജി. ഇനി എന്താ, പെർഫെക്റ്റ് വീണ്ടും വന്നു. പെർഫെക്റ്റ് വരുമ്പോൾ മറക്കരുത്, കാണാണ്ട് ഒന്ന് പറഞ്ഞു നോക്കിയാൽ. പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റിലായതുകൊണ്ട് എന്ത് വരും, ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ല വരിക. പാസ്റ്റിൽ അതിൻ്റെ ഫോം എന്താ, ഹാഡ് വരും. പിന്നെന്താ, നമ്മൾ പഠിച്ച പോലെ തന്നെ പെർഫെക്റ്റ് എന്ന് പറയുന്നത് റിട്ടൺ. ഹാസ് ഓർ ഹാവ് എന്ന് കഴിഞ്ഞാൽ വി ടു ആണോ ഉപയോഗിക്കുക? അല്ല, ഹാസ് ഓർ ഹാവ് എപ്പോൾ വന്നാലും വി ത്രീ ആണ് ഉപയോഗിക്കുക. പ്രസൻറ്റിലാണ് നമ്മൾ ഹാവ് റിട്ടൺ അല്ലെങ്കിൽ ഹാസ് റിട്ടൺ എന്ന് നമ്മൾ പഠിച്ചത്. പാസ്റ്റിൽ അതിൻ്റെ ഫോം എന്താ, ഹാഡ്. ഹാഡ് പ്ലസ് റിട്ടൺ, ഐ ഹാഡ് റിട്ടൺ അല്ലേ. ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതും ഓക്കെയാണ്. അപ്പോൾ ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കഴിഞ്ഞു. അപ്പോൾ ഹാഡിനോടുകൂടി വി ത്രീ. ഇനി അടുത്തത് പി പി സി, അടുത്ത പി പി സി എന്താണ്? പി പി സി എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഇത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഒരു വ്യത്യാസമുള്ളൂ, ഇവിടുത്തെ ഹാവിന് പകരം ഇവിടുത്തെ ഹാഡ് വരും, ഇത്രയേ ഉള്ളൂ. വേറെ സിമ്പിളാണ്. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രസൻറ്റിൻ്റെ ആൾ ആ നോക്കുക, ആ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിൻ്റെ ആൾക്കാരായിട്ടുള്ള ഐ എൻ ജി ഫോം അവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഹാവ് ബീൻ അവിടെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ ആ ഹാവ് ബീൻ അങ്ങോട്ട് മാറും. എന്തായി മാറും? ഹാഡ് ബീൻ ആയി മാറും, ബാക്കിയൊക്കെ സെയിം. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ ലെറ്റർ, അങ്ങനെ എന്തെങ്കിലും വരും. അപ്പോൾ അത് ഞാൻ ഈ ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കാലങ്ങളായിട്ട്. മുമ്പ് പാസ്റ്റ് പറയുമ്പോൾ നമ്മൾ നരേഷൻ പറയില്ലേ. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷം മുമ്പ് നീ എന്താ ചെയ്തുകൊണ്ടിരിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, 5 വർഷം മുമ്പ് ഇതേ സമയത്ത് നീ ഇപ്പോൾ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, 5 വർഷം മുമ്പ് ഇതേ സമയത്ത് ഞാനൊരു എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ നമ്മളോട് ചോദിക്കുന്നത് എപ്പോഴാണ്? 5 വർഷം മുമ്പത്തെ കേസ്. ഇപ്പോൾ 2015 ഈ ഇന്ന ഡേറ്റിന് നീ ഇപ്പോൾ ഇതേ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? 2015 ഇന്ന ഡേറ്റിന് ഞാൻ യൂണിവേഴ്സിറ്റി എക്സാം എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പാസ്റ്റിൽ പറഞ്ഞ പാസ്റ്റ് കാര്യങ്ങൾ അതാണ് ഹാഡ് ബീൻ. ശരിക്ക് റൈറ്റിംഗ് എന്ന് പറയുന്ന നമ്മൾ എഴുതിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഇത് ഈ സമയമൊഴിക്ക് എഴുതി കഴിഞ്ഞു എന്ന് പറയുകയാണെങ്കിൽ ഹാഡ് റിട്ടൺ. അപ്പോൾ ആ ടെൻസ് അത് ഓക്കെ ഇല്ലേ. അപ്പോൾ ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വി പ്ലസ് ഐ എൻ ജി. നെക്സ്റ്റ് ഫ്യൂച്ചർ. ഫ്യൂച്ചർ നമുക്കറിയാം, അതും ഈ നടക്കാൻ നടന്നിട്ടില്ലാത്ത സംഭവം. ഐ ഷാൾ റൈറ്റ്, ഞാൻ എഴുതും. അപ്പോൾ ഷാൽ അല്ലെങ്കിൽ വില്ല്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വില്ല് റൈറ്റ് എന്ന് എഴുതാത്തത്? സാധാരണ ഈ വില്ല് ഷാലാണ് ഐയുടെ കൂടെ കൂടുതൽ ഉപയോഗിക്കുക. ഐയുടെ കൂടെ എപ്പോഴും സാധാരണ മെജോറിറ്റി ഷാലാണ് ഉപയോഗിക്കുക. ഐയുടെ കൂടെ വില്ല് ഉപയോഗിക്കും. ഐയുടെ കൂടെ വില്ല് ഉപയോഗിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ ഷുവറായിട്ട് നമ്മളൊരു കാര്യം ചെയ്യും എന്ന് ഉറപ്പായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമെങ്കിൽ ഐയുടെ കൂടെ വില്ലാണ് ഉപയോഗിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഐ വിൽ കിൽ യു എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് ഐ ഷാൽ കിൽ യു എന്നല്ല പറയുക. ഐ ഷാലിന് എപ്പോഴും ഒരു ഉറപ്പ് കുറവുണ്ട്. ഷാൽ ആ ഞാൻ ചെയ്യാം എന്നുള്ള കണ്ടീഷനിൽ ഷാൽ പറയുള്ളൂ. ചെയ്യും എന്നുള്ള കണ്ടീഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വില്ലെന്നേ പറയുള്ളൂ. പക്ഷേ കൂടുതൽ കാര്യങ്ങളും ഐയോടൊപ്പം ഷാലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഐ ഷാൽ റൈറ്റ്, ആ ഞാൻ എഴുതാം, ഞാൻ എഴുതും, അതാണ്. ഐ ഷാൽ ബി റൈറ്റിംഗ്, ഞാൻ എഴുതുകയായിരിക്കും ആ സമയത്ത്. അടുത്ത കൊല്ലം ഇതേ സമയത്ത് നീ എന്ത് ചെയ്യുമായിരിക്കും? അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എവിടെയും, ഞാൻ എഴുതുകയായിരിക്കും. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഫോം നോക്കുക, വില്ല് ഓർ ഷാൽ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി അല്ലേ. എപ്പോഴും ഈ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ എഫ് സി എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസ്. അപ്പോൾ മറക്കണ്ട, കണ്ടിന്യൂസ് വന്നു കഴിഞ്ഞാൽ ഐ എൻ ജി, പെർഫെക്റ്റ് വന്നു കഴിഞ്ഞാൽ ഹാസ് ഓർ ഹാവ്, അല്ലെങ്കിൽ പാസ്റ്റിലാണെങ്കിൽ ഹാഡ്. പാസ്റ്റ് പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഹാഡ് ബീൻ പ്ലസ് ഐ എൻ ജി. ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ഇനി ഐ ഷാൽ ഹാവ് റിട്ടൺ, ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും. ഐ ഷാൽ ഹാവ് റിട്ടൺ,
ഇപ്പം ഫ്യൂച്ചറിൽ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും, ഞാൻ എക്സാം എഴുതി കഴിഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഞാൻ പ്രിലിംസ് അടുത്ത കൊല്ലം ഇതേ സമയത്ത് വാശിയോടെ പറയുന്നത് അടുത്ത കൊല്ലം ഇതേ സമയത്ത് ഞാൻ IAS സിവിൽ സർവീസ് എക്സാമിൻ്റെ പ്രിലിംസ് എഴുതി കഴിഞ്ഞിരിക്കും. അപ്പോൾ ഐ ഷാൽ ഹാവ് റിട്ടൺ ഞാൻ എഴുതി കഴിഞ്ഞിരിക്കും. അപ്പോൾ വിൽ ഓർ ഷാൽ പിന്നെ V3 ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും ഹാവ് വരുമ്പോൾ എപ്പോഴും V3 എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സാധാരണ പ്രസൻറ്റ് ടെൻസിലാണ് V1 ഉപയോഗിക്കുക, പാസ്റ്റ് ടെൻസിൽ V2 ഉപയോഗിക്കും. പാർട്ടിസിപ്പൽ അല്ലെങ്കിൽ പെർഫെക്റ്റിൻ്റെ ഒപ്പം ഹാസ് ഓർ ഹാവ് അല്ലെങ്കിൽ ഹാഡിൻ്റെ ഒപ്പം നമ്മൾ എന്താ ഉപയോഗിക്കുക, V3 ഉപയോഗിക്കുക. അപ്പോൾ കുറച്ച് ടേമുകളുടെ V1 V2 V3 നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ജമ്പ്, കമ്മ്, കെയിം, അങ്ങനത്തെ ഗോവിൻഡ് ഗോൺ അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബേസിക് ക്ലാസ്സുകളിൽ പഠിച്ച പോലെ അത് അറിഞ്ഞാലേ നമുക്ക് ഈ ടെൻസുകൾക്ക് വരാൻ പറ്റുള്ളൂ. ലാസ്റ്റ് ആൾ ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ് അല്ലേ, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും, ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. ഫ്യൂച്ചറിൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, അതിങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഒരു നോവലിൻ്റെ കേസൊക്കെ പറയുമ്പോൾ നമ്മൾ അതായിരിക്കും, ഏത് നേരവും നമ്മൾ എഴുതുന്ന കാര്യം അതിൽ എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. നോവൽ, തിരക്കഥ എന്നൊക്കെ പറയുമ്പോൾ കുറേ എഴുതാളാണ്. അപ്പോൾ ഈ സമയം അടുത്ത കൊല്ലാകുമ്പോഴേക്കും ഞാൻ ഇതേ സമയം എൻ്റെ വർക്ക് എഴുതിക്കൊണ്ടേയിരിക്കുകയായിരിക്കും. അതാണ് ഐ ഷാൽ ഹാവ് ബീൻ റൈറ്റിംഗ്. അപ്പോൾ അതിനെന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വില്ലോർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് പിന്നെ V+ING വിൽ ഓർ ഷാൽ ഇവിടെ ഹാവ്, ഹാവിൻ്റെ ഒപ്പം ബീൻ ഉണ്ടെങ്കിൽ എന്താ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതാണ് FPP. അപ്പോൾ മറക്കണ്ട 12 ടെൻസുകളും ശരിക്കും പഠിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദിസ് കാർ ഡാഷ് ടു മൈ ബ്രദർ, നമ്മൾ സാധാരണ പറയുന്ന ഈ കാറ് എൻ്റെ ബ്രദറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ പേഴ്സണലായിട്ടുള്ള നമ്മുടെ അസറ്റ്സ് നമുക്കാണ് കാണിക്കുന്നതിനെ പറയുന്നൊരു വേർഡാണ് ബിലോങ് എന്നുള്ളത്. അപ്പോൾ ഏതാ പറയുക, ദിസ് കാർ, ആ ബിലോങ്ങിൻ്റെ 4 വേർഷൻസാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ബിലോങ്സ്, ഈസ് ബിലോങ്ഡ്, ഹാസ് ബിലോങ്ഡ്, ഡു നോട്ട് ബിലോങ്. അപ്പോൾ ഈ കാറ് എൻ്റെ ബ്രദറിൻ്റെയാന്ന് പറയണം. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മളൊരു പ്രസ്താവന ഇറക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സാധാരണ നമ്മൾ എന്താ പറയുക, സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ സിമ്പിൾ പ്രസൻറ്റിൽ ഇവിടെ നോക്കുമ്പോൾ ഏതാണ് സിമ്പിൾ പ്രസൻറ്റ്, ഡസിൻ്റെ ഫോം വന്നിട്ടുള്ള സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി ഡസിൻ്റെ ഫോം അല്ലെങ്കിൽ ഡൂവിൻ്റെ ഫോം നോക്കണം. അപ്പോൾ ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ, ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ദിസ് കാർ ബിലോങ്സ് ടു മൈ ബ്രദർ. അപ്പോൾ അത് സിമ്പിൾ പ്രസൻറ്റ് ഓക്കെ അല്ലേ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റാണ് എങ്ങനെ മനസ്സിലായി. അപ്പോൾ ഓക്കെ. രണ്ടാമത് പിന്നെ ED ഫോം ഉണ്ട്, പാസ്റ്റ്. മൂന്നാമത് ഹാസ് ബിലോങ് ആണ്. ഹാസ് ബിലോങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ എന്താ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു. പെർഫെക്റ്റ് ടേംസുകളൊക്കെ വരുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ. ഓക്കെ. പിന്നെ ഡു നോട്ട് ബിലോങ്, അത് പ്രസൻറ്റ് ഫോം തന്നെയാണ്, പക്ഷേ നെഗറ്റീവ് അർത്ഥം വരുന്ന രീതിയിൽ. പിന്നെ ടീച്ചർ ആസ്ക്ഡ് ആസ് വൈ ഡാഷ് ഇൻ ദ ക്ലാസ്, ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു വൈ, എന്തുകൊണ്ടാണ് ക്ലാസ്സിൽ എന്തെങ്കിലും ചെയ്തപ്പോഴായിരിക്കില്ലല്ലോ ടീച്ചർ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്തിരുന്നത്, വി ആർ ടോക്കിംഗ്, വി വെയർ ടോക്കിംഗ്, വി ഹാവ് ടോക്ക്ഡ്, വേർ വി ടോക്കിംഗ്. അതിൽ നാലാമത്തെ വേർ വി ടോക്കിംഗ് എന്നുള്ളത് റാൻഡമായിട്ട് തെറ്റ് ചെയ്തിരിക്കുന്നതാണ്, അതിന് പ്രത്യേകിച്ച് അർത്ഥമായിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, ബാക്കി മൂന്നെണ്ണത്തിലും കണ്ടിന്യൂസ് ആദ്യം തന്നെ വി ആർ ടോക്കിംഗ്, വി വെയർ ടോക്കിംഗ്, വി ഹാവ് ടോക്ക്ഡ്. ഹാവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഈ സാധാരണ പെർഫെക്റ്റ് ഉപയോഗിക്കുന്നു, ഹാവ് ഉപയോഗിച്ച്. അപ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക, ടീച്ചർ ആസ്ക്ഡ് അസ്, ടീച്ചർ ഞങ്ങളോട് ചോദിച്ചു. അപ്പോൾ കഴിഞ്ഞു പോയ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ടീച്ചർ ചോദിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയാൻ നമ്മൾ ING ഫോം ഉപയോഗിക്കുന്നു, കണ്ടിന്യൂസ്. ഇനി പാസ്റ്റ് കണ്ടിന്യൂസ് ആണോ പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണോ, ഇവിടെ കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചാണ് ടീച്ചർ ചോദിക്കുന്നത്. ടീച്ചർ ആസ്ക്ഡ് ആസ്ക്ഡ് ചോദിച്ചതാണ്, കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. കഴിഞ്ഞു പോയൊരു കാര്യത്തെക്കുറിച്ചിട്ടായതുകൊണ്ട് ആസ്ക്ഡ് ആയതുകൊണ്ട് അത് പാസ്റ്റാണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് വി വെയർ ടോക്കിംഗ്, വെയർ ടോക്കിംഗ്, അതും പാസ്റ്റിൽ തന്നെയാണ് വരിക. മൂന്നാമത് ബൈ ദിസ് ടൈം ടുമാറോ, നാളെ ഇതേ നേരത്ത്, ഐ ഡാഷ് ദ ജോബ്, നാളെ ഇതേ നേരത്ത് ഞാൻ ആ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനം ആക്കിയിരിക്കും അല്ലേ. എന്ത് തീരുമാനം, വിൽ ഫിനിഷ്, ഷാൾ ഫിനിഷ്, വിൽ ഹാവ് ഫിനിഷ്ഡ്, വിൽ ബി ഫിനിഷിങ് ഒക്കെ ഫ്യൂച്ചർ ട്രെൻഡ്സിൻ്റെ വകഭേദങ്ങളാണ്. വിൽ ഫിനിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഒരു ടൈം ലിമിറ്റൊന്നുമില്ല, ആ ചെയ്യും. ഷാൾ ഫിനിഷ് അതെ, ഒരു ഉറപ്പുണ്ട്. പക്ഷേ നാളെ ഇതേ നേരത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തമായിട്ടുള്ള ധാരണയോടുകൂടി ചെയ്ത് കഴിഞ്ഞിരിക്കും ഉറപ്പായിട്ടാണ് പറയുന്നത്. നാളെ ഇതേ നേരത്ത് ആ എൻ്റെ പണി കഴിഞ്ഞിരിക്കും, എൻ്റെ ജോലി കഴിഞ്ഞിരിക്കും. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞിട്ടുണ്ടാകും, കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ള ഒരു മലയാള അർത്ഥം എന്നത് ഏതാന്ന് നോക്കിയാൽ വിൽ ഹാവ് ഫിനിഷ്ഡ്, വിൽ ഹാവ് ഫിനിഷ്ഡ്. അപ്പോൾ മൂന്നാമത്തെയും കഴിഞ്ഞു, ഓപ്ഷൻ സി വിൽ ഹാവ് ഫിനിഷ്ഡ്. നാലാമത്തെ ഐ ഫൗണ്ട് യുവർ പെൻ ആഫ്റ്റർ യു ഡാഷ് ദ ഹൗസ്, നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മാറിയതിന് ശേഷം, അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതിന് ശേഷം ഞാൻ നിൻ്റെ വീട്ടിൽ നിന്ന് ആ പേന കണ്ടുപിടിച്ചു. അപ്പോൾ ഏതാ ആദ്യം സംഭവിച്ചത്, നമ്മൾ പറഞ്ഞു
ആദ്യ രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ സംഭവിക്കുമ്പോൾ, അന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ, രണ്ട് കാര്യങ്ങൾ പാസ്റ്റ് കഴിഞ്ഞുപോയ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, ഏതാണോ ആദ്യം കഴിഞ്ഞ കാര്യം, ഏതാണോ, ശ്രദ്ധിക്കുക, ഏതാണോ ആദ്യം കഴിഞ്ഞ കാര്യം, അത് നമ്മൾ ഹാഡ് വെച്ചിട്ട് പാസ്റ്റ് പെർഫെക്റ്റിലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു. പാസ്റ്റ് പെർഫെക്റ്റായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നു. അതിനുശേഷം വന്ന കാര്യം നമ്മൾ സിമ്പിൾ പാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. ഐ ഫൗണ്ട് യുവർ പെൻ, ഞാൻ നിൻ്റെ പേന കണ്ടുപിടിച്ചു. ഫൗണ്ടായതുകൊണ്ട് പേന കണ്ടുപിടിച്ചു, അത് പാസ്റ്റ് ടെൻസാണ്. പക്ഷേ ആഫ്റ്റർ എന്ത്, നീ നിൻ്റെ വീട് വിട്ടതിന് ശേഷം. അപ്പോൾ ആദ്യം കഴിഞ്ഞ കാര്യം ഏതാ, നീ നിൻ്റെ വീട് വിട്ടതാണ്. അതുകൊണ്ട് ആഫ്റ്റർ യു, അപ്പോൾ അവിടെ എന്ത് ഉപയോഗിക്കണം, പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കണം. പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായി പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഹാഡ്. അപ്പോൾ ഹാഡ് ലെഫ്റ്റ്, ഹാഡ് ലെഫ്റ്റ്, നീ ആദ്യം ആ വീട് വിടുകയാണ് ചെയ്തത്, അതിനുശേഷമാണ് ഞാൻ പേന കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഐ ഫൗണ്ട് യുവർ പെൻ ആഫ്റ്റർ യു ഹാഡ് ലെഫ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഗേൾ ഡാഷ് ഹെയർ ഫാദർ ലാസ്റ്റ് ഇയർ, ഹാസ് ലോസ്റ്റ്, ലോസ്റ്റ്, ഹാഡ് ലോസ്റ്റ്, ഹാവ് ലോസ്റ്റ്. ലാസ്റ്റ് ഇയർന്ന് വ്യക്തമായി തന്നിട്ടുണ്ട്, ലോസ്റ്റ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും വ്യക്തമായിട്ടുള്ളൊരു ഭൂതകാലത്തിൻ്റെ ഇത് തരികയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലാണ് പറയുന്നതെന്നും പഠിച്ചു. വ്യക്തമായിട്ടുള്ളൊരു ഭൂതകാലം പറയുകയാണെങ്കിൽ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ദ ഗേൾ ലോസ്റ്റ് ഹെയർ ഫാദർ, ജസ്റ്റ് വെറുതെ ലോസ്റ്റ് എന്ന് മാത്രം മതി. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജൻ യൂഷ്വലി ഡാഷ് ടു ദ ജിം 3 times ഇൻ എ വീക്ക്, ആഴ്ചയിൽ 3 times രാജൻ പതിവായി ജിമ്മിൽ പോകാറുണ്ട്. അപ്പോൾ അതെന്താ റുട്ടീൻ, റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി ഹാബിറ്റ്സ്, നമ്മുടെ ശീലങ്ങൾ ഇത്യാദി കാര്യങ്ങൾ വരുമ്പോൾ എന്തിലാ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്തിലാ പറയുക, സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക. ഇതിലേതപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ഗോസ് അല്ലേ. ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസൻറ്റ് കണ്ടുപിടിക്കാനുള്ള മാർഗം ഗോ അല്ലെങ്കിൽ ഗോസ്, ഡസിൻ്റെ ഫോമോ ഡൂവിൻ്റെ ഫോമോ ഉണ്ടാവണം. രാജനായതുകൊണ്ട് 3rd person സിംഗുലർ, അപ്പോൾ ഗോസ് എന്നുള്ള അർത്ഥമാണ് വരിക. നെക്സ്റ്റ്, കൗസ് ഡാഷ് ഗ്രാസ്, കൗസ് ഡാഷ് ഗ്രാസ് സ്റ്റേറ്റ്മെൻറ്റാണ്, ജനറൽ സ്റ്റേറ്റ്മെൻറ്റാണ്. വീണ്ടും പറയുന്നു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ്, സയൻറ്റിഫിക് ട്രൂത്ത്, ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എഗെയിൻ വീണ്ടും സിമ്പിൾ പ്രസൻറ്റ് തന്നെയാണ് ഉപയോഗിക്കുക. കൗസ് ഡാഷ് ഗ്രാസ്, അപ്പോൾ കൗസ് ഈറ്റ് ഗ്രാസ്. അവിടെ എന്താ ഈ ഗോസ് പോലെ ഈറ്റ്സ് വരാത്ത കൗസ് അല്ലേ, പ്ലൂരലാണ്. അതുകൊണ്ട് കൗസ് ഈറ്റ് ഗ്രാസ്, ഓപ്ഷൻ നമ്പർ 3, കൗസ് ഈറ്റ് ഗ്രാസ്. ഇന്ത്യ ഡാഷ് ഹെയർ ഇൻഡിപെൻഡൻസ് ഇൻ 1947, ഇന്ത്യ അല്ലേ 1947 സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പോൾ ഇന്ത്യേനെ ശരിക്കും ഒരു ഫെമിനിൻ ജെൻഡറായിട്ട് പറയുന്ന കാരണം കൊണ്ടാണ് അല്ലേ, ഭാരതാംബ അങ്ങനെയൊക്കെ പറയുന്ന കാരണം കൊണ്ടാണ് ഹെയർ. അപ്പോൾ എന്താ 1947 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റാണ്, കറക്റ്റ് പാസ്റ്റ് നമുക്ക് എവിടെയാണെന്ന് പറഞ്ഞുതന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഓൺ അല്ലേ, WON, വോൺ ഹെയർ ഇൻഡിപെൻഡൻസ് ഇൻ 1947, പാസ്റ്റ്, സിമ്പിൾ പാസ്റ്റ് കറക്റ്റായിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. ഐ ഡാഷ് ദാറ്റ് ഷീ വിൽ ബി ഹെയർ സൂൺ, അവളിവിടെ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ മലയാളത്തിൽ തന്നെ പറഞ്ഞു വയ്ക്കുക അതിനെ, ഞാൻ പ്രതീക്ഷിക്കുന്നു അവൾ ആ സമയത്ത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിലവിലിപ്പോൾ അങ്ങനെ ഒരു സാധനം അവളവിടെ ഇല്ല. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഒരു മനോഭാവം വ്യക്തമാക്കുകയാണ്. അപ്പോൾ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ പ്രസൻറ്റ്, അപ്പോൾ ഐ എക്സ്പെക്റ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ, When I came in the house, the cat dashed in my chair. ഞാൻ എൻ്റെ റൂമിലേക്ക് ചെന്ന് കയറിയപ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ ആ പൂച്ച എൻ്റെ ചെയറിൽ എന്ത് ചെയ്യായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ പാസ്റ്റിൽ നടക്കുമ്പോൾ നടന്നു കഴിഞ്ഞ ആദ്യത്തെ കാര്യത്തിനെ നമ്മൾ പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കണം, ഹാഡോ ഹാസോ വെച്ചിട്ട് ഉപയോഗിക്കണം. പിന്നീട് വന്ന കാര്യത്തിനാണ് സിമ്പിൾ പാസ്റ്റായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ആ ഒരു ധാരണ മനസ്സിൽ വെച്ചിട്ട് ഇവിടെ ഹാസ് സെലക്ട് എഴുതി കഴിഞ്ഞാൽ ശരിയാവോ, നിങ്ങൾ അർത്ഥം നോക്കി നോക്കിയേ. വെൻ ഐ കെയിം ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറി, അപ്പോൾ ആ പൂച്ച എൻ്റെ ചെയറിൽ ഇരുന്ന് എന്ത് ചെയ്യായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്നാ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കറിയാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു കണ്ടിന്യൂസ് ടെൻസാണ് വരുന്നത്, പൂച്ച ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ ചെയറിൽ. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഈ സ്ലീപ്പിംഗ് ആയിട്ട് വരുമോ, അല്ല. ഐ കെയിം ഇൻ ദ ഹൗസ് ആണ്, ഐ കമ്മല്ല, ഐ കെയിം ഇൻ ദ ഹൗസ്, ഞാൻ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ എപ്പോഴും ഉണ്ടായ ഒരു കാര്യം പുള്ളി പറയണ്, ഞാൻ ഇന്നലെയോ മിഞ്ഞാന്നോ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ പൂച്ച ഉറങ്ങുകയായിരുന്നു, ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വാസ് സ്ലീപ്പിംഗ് ആണ്. നിലവിലിപ്പോൾ ചെന്ന് കയറുമ്പോഴുള്ള കാര്യമാണെങ്കിലാണ് പൂച്ച എന്താണ് ക്യാറ്റ് ഈ സ്ലീപ്പിംഗ് ആയിട്ട് വരുന്നുള്ളൂ. ഇത് കഴിഞ്ഞ ടെൻസിൻ്റെ കാര്യമാണ് പറയുന്നത്, കഴിഞ്ഞു പോയൊരു കാര്യത്തെ പ്രതിപാദിക്കുകയാണ്. അപ്പോൾ വാസ് സ്ലീപ്പിംഗ്.
അപ്പോൾ ടെൻസിൻ്റെസ് മറക്കരുത്. ഇപ്പോൾ പ്രസൻറ്റ് ടെൻസും വന്നു കൂടുതൽ, ഫ്യൂച്ചർ വന്നിട്ടുണ്ട്, സിമ്പിൾ പാസ്റ്റ് വന്നിട്ടുണ്ട്, കണ്ടിന്യൂസും വന്നിട്ടുണ്ട്. ഇപ്പോൾ 4 എണ്ണേ 5 എണ്ണേ ഇപ്പോൾ എഴുതിയിൽ വന്നിട്ടുള്ളൂ, ഇനിയുണ്ട് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉണ്ട്. അപ്പോൾ ഈ 12 ടെൻസുകളും നന്നായിട്ട് പഠിക്കുക, ഒരു ഫോം എടുത്ത് 12 ടെൻസിനെ എഴുതി നോക്കുക, അതിൻ്റെ മലയാളം എഴുതി നോക്കുക, അങ്ങനെ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ടെൻസ് എന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ സാധിക്കും.